ഗുരുചരണത്തിലേക്ക് സ്നേഹവന്ദനം. കൊട്ടിയടക്കപ്പെടുന്ന ഏതൊരു വാതിലും അവശേഷിപ്പിക്കുന്ന വല്ലാത്ത മുഴക്കമുണ്ട്. ഒരുപക്ഷെ പരിഹാരമില്ലാത്ത, ശമനമില്ലാത്ത, വീണ്ടെടുപ്പില്ലാത്തൊരു മുഴക്കം. ദീർഘമായ ദാമ്പത്യ ബന്ധത്തിൽ നിന്ന് നോറയെന്ന സ്ത്രീ പാവവീടിൻ്റെ ഒടുവിൽ വാതിലടച്ചിറങ്ങിപ്പോകുമ്പോൾ ഉയർന്നുകേട്ട മുഴക്കം പോലെ. ആ മുഴക്കത്തെക്കുറിച്ച് നിരൂപർക്കൊത്തിരി പറയാനുണ്ട്. ഇവിടെ എല്ലാ ദിശകളിൽ നിന്നും ഓരോ ദിനങ്ങളിലും എന്നെ കൊട്ടിയടക്കപ്പെടുന്ന വാതിലുകളുടെ കഥയാണ് കേട്ടുകൊണ്ടിരിക്കുക. അത് അവശേഷിപ്പിക്കുന്ന മുഴക്കം, ഭയം. അത്ര എളുപ്പത്തിൽ നമുക്കിതിനകത്ത് പുറത്ത് കടക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു. ഭയം നമുക്ക് മീതെ തലമുടി നാലിൽ കെട്ടപ്പെട്ട ഒരു വാള് കണക്ക് തൂങ്ങിക്കിടക്കുന്നു. നിരുപദ്രവം എന്ന് പറയുന്ന കാര്യങ്ങൾക്ക് പോലും നമ്മൾ കൃത്യമായി വിസ്തീർണം കൊടുക്കേണ്ട ബാധ്യതയുള്ളവരായി മാറുന്നു. ഒരു എയർപോർട്ടിൽ നിൽക്കുമ്പോൾ എന്തുകൊണ്ട് ചെരുപ്പ് ധരിക്കുന്നില്ല എന്നതിന് വിസ്തീർണം കൊടുക്കേണ്ടി വന്നു. നമ്മുടെ വിസ്തീർണങ്ങൾ അവരെ എത്ര കൺവിൻസ് ചെയ്യിപ്പിച്ചുകൊണ്ട് നമുക്ക് അറിഞ്ഞുകൂടാ. ഓരോരുത്തരുടെയും രൂപം, വേഷം, വർണ്ണം, പേര്, മതം, ദേശീയത ഒക്കെ ഇങ്ങനെ വല്ലാതെ സ്ക്രൂട്ടനിക്ക് വിധേയപ്പെടുന്ന, തെല്ല് കെട്ടതെന്ന് വിശേഷിപ്പിക്കേണ്ടി വരുന്ന ഒരു കാലത്തിനകത്ത് ഗുരുക്കന്മാരിലേക്ക് മടങ്ങിപ്പോവുകയും അവർ പറഞ്ഞു തരാൻ ശ്രമിച്ച ആ ഉദാര ജീവിതത്തെക്കുറിച്ചൊക്കെ കുഞ്ഞുമക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ഭയം ഭയത്തിന് ജന്മം കൊടുക്കുന്നു. കാറ്റ് കൊടുങ്കാറ്റുകൾക്ക് ജന്മം കൊടുക്കുന്നു. വാൾമുന ഒന്നിൻ്റെയും പരിഹാരമല്ല. മനുഷ്യൻ എന്തുമാത്രം തൻ്റെ കരം അവരിന് വേണ്ടി വിരിച്ചു പിടിക്കുന്നു എന്നുള്ളതാണ് അവൻ്റെ ആത്മീയതയുടെ ഏക ഏകകം. മറ്റൊന്നും ആത്മീയയുടെ അളവ് പോലല്ല. കുറെ കൂടി ഇങ്ങനെ ജനറസ് ആവേണ്ട ബാധ്യതയുണ്ട്. നിർഭാഗ്യവശാൽ ഓരോരുത്തരും ആചരിക്കുന്ന മതങ്ങൾ അവരെ വല്ലാതെ കുടിശിടങ്ങളിലേക്ക് തള്ളിവിടുന്നുണ്ടോ എന്ന ഭയം തോന്നൽ ശക്തമാവുന്നുണ്ട്. പണ്ടൊരിക്കൽ നമ്മൾ പരാമർശിച്ച ചിത്രം കണക്കാണ് റൂമെന്ന് പറയുന്ന അവർ കനേഡിയൻ ചിത്രം. ഒരു സ്ത്രീ, നിർഭാഗ്യവതിയായൊരു സ്ത്രീ തൻ്റെ കുഞ്ഞിന് അടച്ചിട്ടൊരു മുറിയിൽ ജന്മം കൊടുക്കേണ്ടി വരുന്നു. സ്വാഭാവികമായിട്ട് ആ കുഞ്ഞ് വളരുന്ന സാഹചര്യത്തിൽ മറ്റൊരു ലോകം, അതുമായി ബന്ധപ്പെട്ട സങ്കല്പങ്ങൾ പോലും അസാധ്യമാണ്. ഈ നാല് ചുമരുകൾക്കപ്പുറം ഒരു ലോകമുണ്ടെന്ന് ഈ കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കാനായിട്ട്, പഠിപ്പിക്കാനായിട്ട് അമ്മ എന്തുമാത്രം ശ്രദ്ധിക്കുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. പലപ്പോഴും അമ്മ അതിനകത്ത് പരാജയപ്പെടുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മനുഷ്യരവർ പിറക്കുകയും വളരുകയും ചെയ്ത ആ കുടിസുമുറികൾക്കപ്പുറമുള്ള ലോകത്തിലേക്ക് ഒരു കിളിവാതിൽ പോലും തുറക്കുന്നില്ല. ഓരോ നിമിഷവും അവരുടെ ഹൃദയം അങ്ങനെ പ്രാവുംകൂടിൻ്റെ അറകണക്ക് ചെറുതാവുന്നു. ഒന്നിനും ഇടം കൊടുക്കാതെ, പ്രവേശിപ്പിക്കാതെ ഇങ്ങനെ കൊട്ടിയടക്കപ്പെടുന്ന ഹൃദയത്തിൻ്റെ ജാലകപ്പാളികളോ വാതിൽപ്പാളികളോ എന്താണ് വിശേഷിപ്പിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. കുറെ കൂടി ആ ബ്രഹ്മത്തിലേക്ക് സഞ്ചരിക്കാനായിട്ട് അവിടുന്ന് നമ്മളെ പ്രേരിപ്പിക്കട്ടെ. ബ്രഹ്മം എന്ന് പറയുന്ന വാക്കാണ് ഭാരതം ആ പരമചൈതന്യത്തിന് വേണ്ടി കരുതി വച്ചിരുന്നത്. ബൃഹത്താവുന്നതാണ് ബ്രഹ്മം. ഓരോ നിമിഷവും നമ്മളെ വളരാൻ പ്രേരിപ്പിക്കുന്ന, വളർച്ചയിലേക്ക് പ്രേരിപ്പിക്കുന്ന ഒരംശത്തിൻ്റെ, സ്വാധീനത്തിൻ്റെ പേരായിട്ട് ഈശ്വരനെ തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രധാനം. യേശുവിലേക്ക് തന്നെ വരിക. എന്തുമാത്രം ഔദാര്യത്തോടുകൂടി, ഉദാരതയോടെ ജീവിക്കാനായിട്ടായിരുന്നു അവിടെ നമ്മളെ പ്രേരിപ്പിച്ചത്, അതിൻ്റെ കാലത്തെ പഠിപ്പിച്ചത്. ഒരു കാര്യം ഓർമ്മിക്കണം, ഈ ജനറസ് എന്ന് പറയുന്ന വാക്കിന് കുലീനതയുമായിട്ടാണ് ബന്ധം. നിങ്ങളതിൻ്റെ ഒരു ലാറ്റിൻ എറ്റിമോളജി പരിശോധിച്ച് ചെല്ലുമ്പോൾ ജനറൽ തുടങ്ങിയ പദങ്ങൾ പോലും വരുന്നത് ഇതേ റൂട്ടിൽ നിന്നാണ്. എല്ലാ മേഖലയ്ക്കകത്തും ആ വാക്കിന് അതിൻ്റെതായ വായനയും വ്യാഖ്യാനങ്ങളുമുണ്ട്. ആ കുലീനതയുള്ള, നോബിൾ ബീങ് എന്നാണ് ആ വാക്കിൻ്റെ ആ അടിസ്ഥാന സൂചന. ഒരാൾ കുലീനമാകുന്നത് ഇങ്ങനെ നൽകുന്നതിലൂടെ. അതതിൽ തന്നെ കൃത്യമായ യുക്തിക്ക് നിരക്കുന്ന കാര്യമാണ്. കാരണം ധനികർക്ക് മാത്രമേ നൽകാനാവുകയുള്ളൂ. സ്വയം ധനികരെന്ന് മനസ്സിലാക്കിയ, സ്വയം ധനികരെന്ന് പ്രകാശം കിട്ടിയ മനുഷ്യർക്ക് മാത്രമേ ഉദാരഹൃദയരാകാൻ പറ്റുകയുള്ളൂ. രാജാക്കന്മാരും ചക്രവർത്തികളുമായി ബന്ധപ്പെട്ട് ഒരു കാലത്ത് നമ്മൾ വിശേഷി നൽകിയിരുന്ന നാമവിശേഷണമായിരുന്നു. അവരിങ്ങനെ ജനറസ് ആയിരുന്നു, ഉദാരരായിരുന്നു. ഏതൊരു ചക്രവർത്തിയുടെ കഥയ്ക്ക് പിന്നിലും അത്തരമൊരു വിശേഷണം നമ്മൾ വായിച്ചു ചേർക്കാറുണ്ട്. ഓർമ്മിക്കണം, കൂലിപ്പണിക്കാരുടെ മതമായിരുന്നു ഇത്. കോൺസ്റ്റന്റൈൻ ക്രിസ്ത്യാനിറ്റിയിലോട്ട് വരുന്നതിനേക്കാൾ മുമ്പേ ഈ മതം അടിമകളുടെയും
മുക്കുവരുടെയും മരപ്പണിക്കാരുടെയും ഒക്കെ മതമായിരുന്നു. അതിനേക്കാൾ മീതെ ഭേദപ്പെട്ട ജീവിതക്രമമുള്ള ഒന്നോ രണ്ടോ പേര് പരമാവധി ഉണ്ടാവാം. ബാക്കിയൊക്കെ വളരെ ബുദ്ധിമുട്ടി അഷ്ടിക്ക് കൃത്യമായിട്ട് ഒരു സാധ്യതയില്ലാത്ത വിധത്തിൽ ദരിദ്രമായ സമൂഹമായിരുന്നു. എന്നിട്ടും ഈ ദരിദ്ര സമൂഹത്തിന് ലഭിക്കുന്ന വിശേഷണം എന്തൊക്കെയാണ്? രാജകീയ പുരോഹിതഗണം. അങ്ങനെയൊക്കെ വാക്കുകൾ നമ്മളിങ്ങനെ പത്രോസ് ലേഖനത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നില്ലേ? രാജകീയ പുരോഹിതഗണം, പാവപ്പെട്ട മനുഷ്യര്, ആടയാഭരണങ്ങൾക്ക് ഒരു സാധ്യതയുമില്ലാതെ മിക്കവാറും നഗ്നരായിട്ട് തങ്ങളുടെ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരുന്ന, ചെറിയ ഒരു തോർത്തുകൊണ്ട് പണിത് ചെറിയ ചെറിയ തൊഴിലുകൾ ഏർപ്പെട്ടിരുന്ന മനുഷ്യരെ വിളിക്കുന്ന വാക്ക് രാജകീയ വംശമെന്ന. കാരണം ധനികര, നൽകുന്ന എല്ലാ മനുഷ്യരും ധനികര, നൽകാത്ത മനുഷ്യരാണ് ദരിദ്രർ. അവർ ഒറ്റനോട്ടത്തിൽ എന്തുമാത്രം ധനികരായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെട്ടാലും, ആ മരപ്പണിക്കാരൻ തൻ്റെ ഭൂമിയോട് പറയാനായിട്ട് ആഗ്രഹിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ദൂതുകളിലൊന്ന് ഈ നൽകുക എന്നായിരുന്നു നൽകുന്നതിൻ്റെ പാഠം. അങ്ങനെയാണ് നമുക്കിങ്ങനെ രണ്ടാം മൈൽ എന്നൊക്കെ ഉള്ള സങ്കല്പങ്ങൾ ഉണ്ടാവുക. നിന്നോട് ഒരു കാത് നടക്കാൻ ആവശ്യപ്പെട്ടവനോടൊപ്പം രണ്ട് കാത് നടക്കുക, നിന്റെ ഉടുപ്പെടുത്തവന് മേലങ്കി കൂടി കൊടുക്കുക, ഒരു കർണത്ത് അടിച്ചവന് വലത് കർണം കാട്ടിക്കൊടുക്കുക എന്നൊക്കെ പറയുന്ന ആ ഒരു പക്ഷെ നമ്മൾ ക്ഷമയുമായി മാത്രം ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്ന ഇത്തരം തിരുവചനങ്ങളൊക്കെ വാസ്തവത്തിൽ ആ ജനറോസിറ്റി എന്ന് പറയുന്ന മൂല്യത്തിൻ്റെ അടിസ്ഥാന പാഠങ്ങളാണ്. ഒരു മൈല് ആവശ്യപ്പെടുന്നതിനോടൊപ്പം രണ്ടു മൈൽ നടക്കുന്ന അർത്ഥം എന്താണ്? ഒരു മൈൽ എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ നിയമം നിങ്ങളുടെ മീതെ ആവശ്യപ്പെടുന്ന കാര്യമാണ്. നിങ്ങൾ എത്തിയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളാണ് ഈ ഒന്നാം മൈൽ എന്ന് പറയുക. എല്ലാവർക്കുമുണ്ട് ഒരൊന്നാം മൈൽ. പക്ഷെ രണ്ടാം മൈൽ എന്ന് പറയുന്നത് നിങ്ങൾ നിശ്ചയിക്കുന്നതാണ്. ഒരാളും നിങ്ങളുടെ മീതെ അടിച്ചേൽപ്പിച്ചതല്ല, നിങ്ങൾ ഉദാരതയോടെ കൈമാറുന്നതാണ്. ഒരു കുഞ്ഞുദാഹരണത്തിനായിട്ട് സാമാന്യം ഒരുങ്ങി ഞാൻ എൻ്റെ ഞായറാഴ്ച പ്രസംഗം പള്ളിയിൽ പറയാറുണ്ട്. ഞായറാഴ്ച പള്ളി പ്രസംഗം പറയുക എന്നുള്ളത് ഞാൻ എത്ര ഭംഗിയായിട്ട് പറഞ്ഞു എന്ന് നിങ്ങൾ വിചാരിച്ചാൽ പോലും അതിൻ്റെ ഒന്നാം മൈലിൻ്റെ ഭാഗമാണ്. കാരണം അത്തരം കാര്യങ്ങൾ കുറച്ച് നന്നായിട്ട് പറയാൻ വേണ്ടിയാണ് ദീർഘമായ ഒരു പഠനകാലവും വലിയ ഒരു ലൈബ്രറിയുടെ സഹായവും ഒരു പരിശീലന കാലഘട്ടമൊക്കെ നമുക്ക് നൽകപ്പെടുക. അപ്പോൾ ഈ ഒന്നാം മൈലിനെ കുറിച്ച് അത്ര മേനി പറയേണ്ട ബാധ്യതയില്ല. എത്ര നല്ലതായിട്ട് നിങ്ങൾക്ക് സ്വയം അനുഭവപ്പെട്ടാൽ പോലും, എന്നാൽ തിങ്കളാഴ്ച വെളുപ്പിന് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു വീട്ടിലെ ഒരു പെൺകുട്ടി, അവൾ പരീക്ഷ പാസ്സായിട്ടുണ്ട്, ഏതെങ്കിലും ഒരു നഴ്സിംഗ് സ്കൂളിൽ അവൾക്ക് അഡ്മിഷൻ കിട്ടുമെങ്കിൽ ഒരുപക്ഷെ ആ കുടുംബത്തിൻ്റെ കാര്യത്തിന് കുറെ കൂടി ഭദ്രത ഉണ്ടാവുന്ന സങ്കല്പത്തിൽ അവളുടെ അപ്പനെ വിളിച്ചുകൊണ്ട് ബസ്സൊക്കെ കയറി ഏതെങ്കിലും ഒരു പരിചയമുള്ള ഒരു നഴ്സിംഗ് സ്കൂളിൽ ചെന്നിട്ട് ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് അന്വേഷിച്ച് ആ മടങ്ങി വരുന്ന ഒരു രീതി ഉണ്ടെന്ന് വിചാരിക്കുക. ഉണ്ടോ ഇല്ലെന്നുള്ളതല്ല, ഉണ്ടെന്ന് വിചാരിക്കുക. ഉണ്ടെങ്കിൽ അതിൻ്റെ രണ്ടാം മൈല. വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഓർമ്മിക്കപ്പെടാൻ പോകുന്നത് ഞാൻ പള്ളിയിൽ പറഞ്ഞ ആ വളരെ കനമുള്ള, ഗാംഭീരമുള്ള, അർത്ഥസമ്പുഷ്ടമായ എൻ്റെ ഞായറാഴ്ച പ്രസംഗങ്ങളുടെ പേരിലായിരിക്കില്ല, മറിച്ച് തിങ്കളാഴ്ച നടത്തിയ ഇത്തരം യാത്രകളാണ്. ഓരോരുത്തരും തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് സമൂഹവും നീതിയും അനുശാസിക്കുന്നതിനപ്പുറമായിട്ട് ഒരു ചുവട് നടത്തുന്നതിനെ വിളിക്കുന്ന വാക്കാണ് രണ്ടാം മൈൽ. അത്തരം ഒരു ഉദാരമെന്ന് വിശേഷിപ്പിക്കാവുന്ന മനോഭാവത്തിലേക്ക് ചങ്ക് പ്രകാശിക്കുകയാണ് പരമപ്രധാനം. സ്നേഹത്തിൻ്റെ നാനാർത്ഥങ്ങളിലൊന്നായിട്ട് നൽകലിനെ പഠിപ്പിച്ചു തുടങ്ങുന്നിടത്താണ് സുവിശേഷ ധർമ്മത്തിൻ്റെ ഭംഗി. അത്രമേൽ ഭൂമിയെ സ്നേഹിച്ചതുകൊണ്ട് അവൻ തൻ്റെ ഏകജാതനെ നമുക്ക് നൽകി. ഒരാൾ എത്ര സ്നേഹത്തിലായിരിക്കുന്നതിൻ്റെ അളവ് അയാൾ നൽകുന്നു എന്നതിൻ്റെ അളവുമായി ബന്ധപ്പെട്ട് അത്രമേൽ ബന്ധപ്പെട്ട് കിടക്കുന്നൊരു കാര്യമാണ്. ആ അർത്ഥത്തിൽ പലപ്പോഴും നമുക്ക് ശിരസ് ഊനിക്കേണ്ടതായിട്ട് വരുന്നു. നസ്രത്തിലെ ആ മരപ്പണിക്കാരൻ്റെ ജീവിതം വെറുതെ നൽകലിൻ്റെ മാത്രം സാക്ഷ്യമായിരുന്നു. നൽകുക എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഉള്ളൊരു ചെറിയ തെറ്റിദ്ധാരണ സ്വന്തം കീശയിലെ ആ പണവുമായി ബന്ധപ്പെട്ട, നിങ്ങളുടെ വാലറ്റിലുള്ള ആ പണവുമായി ബന്ധപ്പെട്ട, അത് ആ നൽകലിൻ്റെ ഗൃഹപാഠങ്ങളിൽ ഒരു ചെറിയ പാഠം മാത്രമോ എന്തുമാത്രം രീതിയിൽ നിങ്ങളുടെ ഉദാരത ഞങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടും. ഉദാഹരണത്തിനായിട്ട് ഒരു മരിച്ച വീടെടുക്കുക, അത്തരമൊരു അനുഭവം വീട്ടിലുണ്ടാകുമ്പോഴാണ് മനുഷ്യരുടെ സാന്നിധ്യത്തിന് എന്തുമാത്രം പ്രാധാന്യമുണ്ടെന്നൊക്കെ നമുക്ക് വെളിപ്പെട്ട് കിട്ടുക. മനുഷ്യർ അവരുടെ ജോലി, വീട്ടുകാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് വളരെ ദൂരത്ത് നിന്ന് സഞ്ചരിച്ച് ഈ മരിച്ചവരുടെ വീട്ടുമുറ്റത്തെ പന്തലിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഇങ്ങനെ ചാരിനിപ്പുണ്ട്, ഏതെങ്കിലും ഒരു മരച്ചുവട്ടിൽ ഇങ്ങനെ ഇരിപ്പുണ്ട്. ഒരു മനുഷ്യന്
സാന്ത്വനം നൽകാനായിട്ട് വേറൊരു മനുഷ്യന് മാത്രമേ പറ്റൂ, വേറൊരു മനുഷ്യൻ്റെ സാന്നിധ്യത്തിന് മാത്രമേ പറ്റൂ. അവനുപയോഗിക്കുന്ന ഓരോ ഉപകരണങ്ങളും അവൻ കൊണ്ടാടുന്ന ഒരാഡംബരത്തിനും വേറൊരു മനുഷ്യന് സാന്ത്വനം കൊടുക്കാൻ പറ്റത്തില്ല. വേറൊരു ഹ്യൂമൻ പ്രസൻസിന് മാത്രമേ പറ്റൂ. എത്ര ഭംഗിയായിട്ടും നിശബ്ദരായിട്ടുമാണ് ഈ ഗ്രാമീണ മനുഷ്യർ തങ്ങളുടെ പരിസരങ്ങൾക്ക് തങ്ങളെ തന്നെ നൽകുന്നത്. മരിച്ചവരെ കുളിപ്പിക്കാനായിട്ട് എത്തുന്നവർ, രാത്രി മുഴുവൻ ഇങ്ങനെ ഉറക്കം ഇല്ലാതിരുന്ന് പുത്തമ്പാന പാടുന്നവർ, ഓരോ കാര്യങ്ങൾക്ക് അറിയിപ്പുമായിട്ട് പോകുന്നവർ. ഗ്രാമത്തിൽ ഇപ്പോഴും പ്രഘോഷിക്കപ്പെടുന്ന സുവിശേഷം ഉദാരതയുടെ സുവിശേഷം തന്നെ. ഒരാളും ആവശ്യപ്പെട്ടല്ല, ഒരാളും അതൊക്കെ കണക്കാക്കണമെന്ന് താല്പര്യമുണ്ടായിട്ടുമല്ല. ഇതിനൊക്കെ മീതിയായിട്ട് മനുഷ്യൻ്റെ ആ ജനറോസിറ്റി എന്ന് പറയുന്ന ആ വല്ലാത്തൊരു മൂല്യം പുറത്തു വരുന്ന ഒത്തിരി മുഹൂർത്തങ്ങളുണ്ട് ജീവിതത്തിൽ. അപ്പോഴാണ് നമുക്ക് ഈ മനുഷ്യനായിരിക്കുമെന്നതിൻ്റെ പേരിൽ ഇത്രയും അഭിമാനവും ഇതിൽ അഹങ്കാരമൊക്കെ അനുഭവപ്പെടുക. അച്ഛൻ കൂടുതൽ നൽകി തൻ്റെ സമയമായിരുന്നു. സമയം നൽകുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തൻ്റെ ജീവിതം നൽകുക എന്നുള്ളതാണ്. കാരണം ഓരോരുത്തർക്കും കൃത്യമായിട്ടൊരു സമയം കുറിച്ചിട്ടുണ്ട് നമ്മൾ വിശ്വസിക്കുക. അതിന് അപ്പുറത്തേക്ക് ഒരു ഒരു ഇഞ്ച് പോലും നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ഒരു നിമിഷാർത്ഥം പോലും നമുക്ക് സ്വന്തമായിട്ടില്ല. അപ്പോൾ ഒരാൾ വേറൊരാൾക്ക് സമയം കൊടുക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തൻ്റെ ജീവന്റെ ആ കണക്ക് പുസ്തകത്തിൽ നിന്ന് കൃത്യമായ ഒരു അളവ് മുറിച്ചെടുത്ത് അയാൾക്ക് കൊടുക്കുക എന്നുള്ളത് തന്നെ. അത്ര നിരുപദ്രവമായ ഒരു കാര്യമൊന്നുമല്ല ഈ സമയം കൊടുക്കുക എന്ന് പറയുന്നത്. അതിനകത്ത് വല്ലാത്തൊരു പെയിനുണ്ട്, വല്ലാത്തൊരു അവനവനെ തന്നെ ആത്മബലിയാക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. ഒന്നോ രണ്ടോ ദിവസം ഒരു കൂട്ടുകാരൻ്റെ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ ഇടപെട്ട് നോക്കുക. ആ ഒരു പിന്നാലെ നിങ്ങൾ നടക്കുന്ന ആ ഒരു 48 മണിക്കൂർ എന്ന് പറയുന്നത് വാസ്തവത്തിൽ നിങ്ങളുടെ സമയത്തിൻ്റെ കണക്കിൽ നിങ്ങൾ കുറച്ചു കൊടുക്കുന്ന സംഭവം. അത് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് തിരികെ പിടിക്കാൻ പറ്റത്തില്ല. യേശു പറഞ്ഞിട്ടില്ലേ, സ്നേഹിതർക്ക് വേണ്ടി ജീവൻ നൽകുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന്. നമ്മൾ വിചാരിച്ചു ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു കുഴപ്പത്തിൽ ആ ചങ്ങാതി പെടുമ്പോൾ ആ ചങ്ങാതിക്ക് വേണ്ടി ചങ്ങാതി രക്ഷിക്കാൻ പോയി പുറപ്പെട്ട് എന്തെങ്കിലുമൊക്കെ തരത്തിൽ അപായപ്പെടുന്ന ഒരു പ്രക്രിയ മാത്രമാണ് ഈ ജീവൻ നൽകുക എന്നുള്ളത്. ഓരോ നിമിഷവും ചങ്ങാതിമാർ കൊടുത്തുകൊണ്ടിരിക്കുന്ന ജീവൻ തന്നെ, തങ്ങളുടെ ശ്രദ്ധ, തങ്ങളുടെ കരുതൽ, തങ്ങളുടെ അധ്വാനം, തങ്ങളുടെ ആരോഗ്യം, സ്നേഹിക്കുന്നവരൊക്കെ തങ്ങളുടെ ജീവനെ ഇങ്ങനെ ചെറിയ ചെറിയ ചിമിഴികളിലേക്ക് ഇങ്ങനെ മുറിച്ചൊതുക്കി സമ്മാനമായിട്ട് കൈമാറുകയാണ്. അത്തരം ഉദാരതയുടെ സുഗന്ധം ജീവിതത്തിലുടനീളമുണ്ട്. യേശു അത്തരം സുഗന്ധത്തിലൊക്കെ ഇങ്ങനെ കണ്ണുപൂട്ടിയും കണ്ണു നിറഞ്ഞൊക്കെ ഇരുന്ന സാക്ഷ്യങ്ങളൊക്കെ വേദപുസ്തകം പറയുന്നുണ്ട്. ഒരു സ്ത്രീ തൻ്റെ ഒരുപക്ഷെ ജീവിതത്തിൻ്റെ മുഴുവൻ സമ്പാദ്യമെന്ന് കരുതാവുന്ന 100 ദിനാറ് വിലയുള്ള പരിമള തൈലഭരണി അവൻ്റെ കാൽപാദം കുടച്ച് അഭിഷേകം ചെയ്ത കഥയൊക്കെ എടുക്ക. സ്വാഭാവികമായിട്ട് വരാവുന്ന ചോദ്യമുണ്ട്, എന്തിനാണ് ഇത്രയും സ്നേഹത്തിൽ ഇങ്ങനെ മനുഷ്യർക്ക് ഇത്രയും എന്ന് ഒരിക്കലും പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റില്ല. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, എങ്ങനെയാണ് നമ്മൾ ഈ മറിയത്തോടുള്ള ലുത്തിനെയൊക്കെ ഇങ്ങനെ ആരംഭിച്ചതെന്ന്. അത്രയും സ്നേഹമുള്ളത് കൊണ്ട് നിങ്ങൾ ഓരോ നിമിഷവും അവൾക്ക് വേണ്ടി പുതിയ പുതിയ അവദാനങ്ങൾ കരുതി വെക്കുന്നു. സ്നേഹം ഒരിക്കലും പറഞ്ഞു തീരുന്നില്ല, സ്നേഹം ഒരിക്കലും സ്നേഹിച്ചു തീരുന്നില്ല, സ്നേഹം ഒരിക്കലും ചുംബിച്ചു തീരുന്നില്ല. പിന്നെയും പിന്നെ ഉണ്ട്. ബാക്കി എല്ലാത്തിനകത്ത് നിങ്ങൾക്ക് അതിർത്തി നിർണ്ണയിക്കാം, അതിരുകൾ നിർണ്ണയിക്കാം. ആ സ്നേഹത്തിൽ അത് അസാധ്യമായതുകൊണ്ട് മറ്റുള്ളവർക്ക് ദൂർത്തുനിന്ന് കരുതുന്ന ഒരു കാര്യം ഈ സ്ത്രീക്ക് സ്നേഹത്തിൽ സംഭവിച്ച ഒരു സ്വാഭാവികമായ പ്രക്രിയ മാത്രമായിരുന്നു. 300 ദിനാറ് വിലയുള്ള ഈ പരിമളം എന്തിനാണ് അവൻ്റെ കാൽപാദങ്ങളിൽ, അവൻ്റെ വിണ്ടുകീറിയ കാൽപാദങ്ങളിൽ ഈ സ്ത്രീ ഉടച്ച് അഭിഷേകം ചെയ്യുന്നത്? അപ്പോൾ ആ ഒരു വരി കൃത്യമായിട്ട് യോഹന്നാൻ എഴുതി വെക്കുന്നുണ്ട്. ഭവനം അപ്പോൾ പരിമളം കൊണ്ട് നിറഞ്ഞിരുന്നു. യോഹന്നാൻ ഇതൊക്കെ അടയാളപ്പെടുത്തുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ്. വാമൊഴിയായിട്ടോ വരമൊഴിയായിട്ടോ ആ സന്ധിയെ അടയാളപ്പെടുത്തുമ്പോൾ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം വിശദാംശങ്ങൾ ചേർത്ത് വെക്കാൻ ആഗ്രഹിച്ചത് ഒരു മനുഷ്യനാണ് യോഹന്നാൻ. മറ്റു സുവിശേഷകർ പറയുന്ന കണക്ക് ഒരു ഡീറ്റെയിൽഡ് വേർഷൻ നിങ്ങൾ യോഹന്നാൻ ഒരിക്കലും കാണില്ല. എന്നിട്ടും ആ വരി കുറിച്ചു വെക്കാനായിട്ട് അയാൾ മറന്നു പോകുന്നില്ല. ഭവനം അപ്പോൾ പരിമളം കൊണ്ട് നിറഞ്ഞിരുന്നു. ഓർമ്മയിലെ സ്നേഹിതരുടെയും ഉറ്റവരുടെയും സുഗന്ധമൊക്കെ നിശ്ചയമായിട്ടും ആ സ്ത്രീ ഉടച്ചു കളഞ്ഞ ആ വെൺകൽ ഭരണിയും അതിൻ്റെ സന്ധിയുടെയും ഓർമ്മപ്പെടുത്തുന്നത് തന്നെയാണ്. എന്തൊരു സുഗന്ധമാണ് ഇങ്ങനെ സ്നേഹത്തിലൊക്കെ ദൂർത്തു നടത്തിയ മനുഷ്യർക്ക്, സ്നേഹത്തിൽ ഉപാധികളില്ലാതെ കൊടുത്തവർക്ക്, സ്നേഹത്തിൽ കണക്കുകളില്ലാതെ അലഞ്ഞവർക്ക്. ആ ഉദാരതയായിരുന്നു അവസാനത്തോളം അവിടുന്ന് പുലർത്തിയത്. ഇനി ഒടുവിൽ എന്താ ഉള്ളത്? അതാ നമുക്ക് യേശുവിനെ വലിയ രാജകീയ സങ്കല്പങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി വായിക്കുന്നതിനേക്കാൾ നല്ലത് അവൻ്റെ മാനുഷിക ഭാവങ്ങളെ കുറെ കൂടി എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതാണ്. എങ്ങനെയായിരുന്നു
യേശു 27 മേശയിലേക്ക് നടന്നു പോകുന്നത്. നമുക്കറിയാം അവനിങ്ങനെ മേൽക്കച്ച മാറ്റി, അതിങ്ങനെ അടിമകൾ ചെയ്യുന്ന ഒരു രീതിയായിരുന്നു. പിന്നെ പരമാവധി നിങ്ങൾക്ക് ഒരുപക്ഷെ അങ്ങനെ യേശുവിനെ സങ്കല്പിക്കാൻ പോലും പറ്റത്തില്ല. ഒരു ചെറിയ തോർത്തെടുത്തിട്ട് ഈ പാത്രത്തിൽ വെള്ളവും എടുത്ത് ഇങ്ങനെ ഓരോരുത്തരുടെയും മുമ്പിൽ ചെന്നിട്ട് അവരെ കാൽപാദങ്ങൾ കഴുകുന്ന ഒരു ഗുരുവിനെ എത്ര പെസഹ കൊണ്ടാടിയാലും നമുക്ക് സങ്കല്പിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ വസ്ത്രമില്ലാതെ യേശു ഒരു പൊതുമധ്യത്തിൽ നിൽക്കുന്നുള്ളത് കഷ്ടിച്ച് കുരിശുമരണത്തിൽ മാത്രം നമ്മൾ അനുവദിച്ചു കൊടുത്തുള്ള സ്വാതന്ത്ര്യം, അല്ലാതെ ഒരിടത്ത് അവനിങ്ങനെ തോർത്തെടുത്ത് നിൽക്കുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കാൻ പറ്റുമോ? അങ്ങനെയാണ് അവൻ ഇങ്ങനെ പ്രഭുവായി മാറുന്നത്. എന്തിന്റെ പ്രഭുവാണ്? ഈ ബേസിന്റെയും ടവലിന്റെയും പ്രഭുവ, ലോർഡ് ഓഫ് ബേസ് ആൻഡ് ടവൽ എന്ന് പറഞ്ഞ് ഒരു ലേഖനം ഞാൻ യേശുവിനെ കുറിച്ച് അടുത്ത കാലത്ത് വായിച്ചു. അപ്പോ ആ ഉദാരതയിലൊക്കെയാണ് ഈ കാര്യങ്ങൾ പതുക്കെ അവസാനിക്കുക. ഒടുവിൽ നൽകാനുള്ള ശരീരം മാത്രം ഇതുകൂടി എടുത്തുകൊള്ളുക. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ദാമ്പത്യ സ്നേഹവും യേശുവിന് 27 മേശയും തമ്മിൽ ബന്ധപ്പെടുത്തി വായിക്കേണ്ട കാലം കൂടിയായത്. ഒരാള് സ്നേഹത്തിൽ തന്നെ തന്നെ അർപ്പിക്കുന്ന ഒരു പ്രക്രിയയുടെ പേരാ ദാമ്പത്യ സ്നേഹം. അത്തരം ഒരു നിമിഷത്തിൽ ഈ നൽകുന്നതിന്റെ ആഹ്ലാദം നിങ്ങൾക്ക് കൃത്യമായിട്ട് പിടുത്തം കിട്ടും. ലോകത്തിൽ ഏറ്റവും വലിയ ആഹ്ലാദം ലഭിക്കുന്ന ഒരു പ്രക്രിയ എന്ന് പറയുന്ന നൽകുന്ന. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നു സ്വീകരിക്കുന്നതാണ് ആഹ്ലാദം. തെറ്റിദ്ധാരണ. ഏതൊരു ചെറിയ കാര്യം നിങ്ങൾ നൽകി തുടങ്ങും, അപ്പൊ നിങ്ങൾക്കറിയാം അതുണ്ടാക്കുന്ന വ്യത്യാസം. ഭക്ഷണം വിളമ്പുന്ന അമ്മമാര് പറയട്ടെ ആ നൽകുന്നതിന്റെ ആഹ്ലാദത്തെ കുറിച്ച്, പഠിപ്പിക്കുന്ന അധ്യാപകർ പറയട്ടെ ആ കൈമാറുന്നതിന്റെ ആഹ്ലാദത്തെ കുറിച്ച്. അപ്പോൾ കൃത്യമായിട്ട് ഈ നൽകുന്നതിന്റെ ആഹ്ലാദത്തിലൊക്കെ ഈ കാര്യങ്ങൾ അവസാനിക്കുകയാണ്. ഇതെന്റെ ശരീരം ഇതെടുത്തുകൊള്ളുക, ഇതെന്റെ രുധിരം ഇത് നിങ്ങൾ പാനം ചെയ്തു കൊള്ളുക. ചിലപ്പോഴെങ്കിലും അതിന് വളരെ മെലങ്കോളിക്കായിട്ടാണ് ഞാൻ ഉൾപ്പെടെയുള്ള സുവിശേഷ പ്രഘോഷകർ വ്യാഖ്യാനിച്ചു കൊടുക്കുക. മറിച്ച് അത് യേശു അനുഭവിച്ച് ആനന്ദമായിട്ടൊന്ന് കണ്ടാലോ. പിന്നെ ആ കുരിശും ചുവട്ടി നിൽക്കുമ്പോൾ തനിക്ക് ഈ ജീവിതവുമായിട്ട് തന്നെ ബന്ധിപ്പിച്ച് നിർത്തുന്ന ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, അത് മേരിയ. ഒരു പൊക്കിൽ കൂടി ബന്ധം കിടപ്പുണ്ട്. ബാക്കി ഒന്നും അത്ര ഉറ്റവരായിട്ട് ഇങ്ങനെ പിരിയാത്തവരായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നില്ല. കാരണം അപ്പൻ മീതെ ഇരിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അയാളുടെ ബന്ധങ്ങൾക്ക് വളരെ കുറച്ച് ബന്ധങ്ങളുള്ള മനുഷ്യനാണ്. എന്നിട്ടോ ആ തൻ്റെ പേരിൽ അവശേഷിക്കുന്ന താനുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ അമ്മയെ കൂടി കൈമാറുമ്പോഴാണ് ആ നൽകലിൻ്റെ ഉദാരതയുടെ സുവിശേഷം പൂർണ്ണമാവുക. അതിനകത്തുനിന്നാണ് പിന്നീട് ഒരു ധർമ്മം ഉണ്ടാവുക. അതുകൊണ്ടാണ് ആദിമ ക്രൈസ്തവർ അത്രയും ദാരിദ്ര്യം പിടിച്ച മനുഷ്യർ ഇങ്ങനെ തങ്ങൾക്കൊന്നും സ്വന്തമായിട്ട് സൂക്ഷിക്കാതെ എല്ലാം പൊതുവായിട്ട് നൽകാനായിട്ട് താല്പര്യപ്പെട്ടത്. ആ താല്പര്യത്തിലൊക്കെയാണ് പിന്നീടുള്ള ആ ക്രിസ്ത്യാനിറ്റിയുടെ ഭംഗി ആരംഭിക്കുക, നൽകുന്നതിൻ്റെ ആഹ്ലാദം. എത്ര ഇടങ്ങളിലാണ് ദരിദ്രരായിട്ടും തങ്ങളുടെ പരിസരത്തിന് വേണ്ടി സ്വയം നൽകിയ മനുഷ്യരെക്കുറിച്ച് പൗലോസ് തുടങ്ങിയുള്ള ലേഖനങ്ങളിൽ നമ്മൾ വായിച്ചെടുക്കുന്നത്. എന്തുകൊണ്ട് പുതിയ നിയമം ദശാംശത്തിൻ്റെ മീതെ ഇത്രയും നിശബ്ദത പുലർത്തുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? ഇന്ന് വളരെയേറെ പ്രാധാന്യത്തോടെ മനുഷ്യർ കരുതുകയും ഒരുപക്ഷെ അതിനുള്ള നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ ഒരു ആത്മീയ സാധനം ലഭിക്കുന്നതൊക്കെ ഉണ്ട്. എന്നിട്ടും ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ ഇതെന്തുകൊണ്ടാണ് ചർച്ചയ്ക്ക് വിധേയപ്പെടാതെ പോയത്? യേശു ആവട്ടെ ദശാംശത്തെക്കുറിച്ച് പറയുന്നു പോലുമില്ല. യേശു പറയുമ്പോൾ പോലും ഓ തീരെ പറയാതിരിക്കുന്നില്ല. പറയുമ്പോൾ പോലും അതൊരു ആചാരം നിലയിൽ പറയുകയും ആ ആചാരത്തിൽ ഏർപ്പെടുമ്പോഴും നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും ഭംഗിയുള്ള ചില കാര്യങ്ങൾ ചെയ്യാതെ പോകുന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുക ചെയ്യുന്നത്. നിങ്ങൾ നീതി, സ്നേഹം, കരുണ എന്നിവ മറന്നു പോകുന്നു. എന്നിട്ട് ദശാംശങ്ങളെ കുറിച്ച് മാത്രം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. യേശു പറഞ്ഞൊരു ഫലിതം പോലും ഇത്ര ഒരു പശ്ചാത്തലത്തിലാണ്. നിങ്ങളിങ്ങനെ കൊതുകുകളെ അരിച്ചു മാറ്റിയിട്ട് ഒട്ടകങ്ങളെ വിഴുങ്ങുന്നു. അപ്പൊ അതല്പം പോലും അനുഭവത്തിലൂടെയല്ല യേശു പറഞ്ഞത്. അപ്പൊ എന്തുകൊണ്ടായിരിക്കണം ഇതിന് മീതെ ആദിമ സമൂഹം ഇത്രയും നിശബ്ദ പുലർത്തിയത്? യേശു ഉപയോഗിച്ച ഒരു ഏകകം തന്നെയായിരുന്നു അവർക്ക് പ്രധാനം. എന്ത്? ഒരു കാര്യവും ഇങ്ങനെ അളവുകൾക്ക് വിധേയപ്പെടാൻ പാടില്ല. അളവില്ലാതെ നൽകുക എന്ന് പറയുന്ന അത്തരമൊരു സംസ്കാരത്തിലേക്ക് പിറവ് കിട്ടിയ ഒരു സമൂഹത്തിന് ഇനി അളവുകൾ ബാധകമല്ല. അളവുകൾക്കകത്ത് കൃത്യമായ നിയമങ്ങളുണ്ട്. സ്വാഭാവികമായിട്ട് എല്ലാ നിയമങ്ങൾക്കകത്തും സംഭവിക്കുന്ന കണക്ക് ചിലപ്പോൾ അതിനോടുള്ള നമ്മുടെ അനിഷ്ടങ്ങളുണ്ട്, മറ്റൊരു വഴിയില്ലെന്നുള്ള തോന്നലുണ്ട്. ഒന്നുമല്ല, അവനവൻ്റെ ഹൃദയമാണ് ഏറ്റവും വലിയ ഏകകം. ചെറിയ പ്രായത്തിലൊക്കെ ഞങ്ങൾ കുഞ്ഞുങ്ങളോട് ഇങ്ങനെ സൺഡേ സ്കൂളിലൊക്കെ അധ്യാപകർ പറയുമായിരുന്നു, ഹൃദയത്തിന് ഇങ്ങനെ ഒരു കൈമുഷ്ടിയുടെ വലിപ്പമേ ഉള്ളൂ. ഈ കൈമുഷ്ടിയുടെ വലിപ്പമുള്ള ഹൃദയം നിങ്ങളിങ്ങനെ തുറക്കുമ്പോൾ ഉണ്ടാകുന്ന വിശാലത, കുഞ്ഞുങ്ങൾ പറക്കുന്നത് ഇങ്ങനെ ചുരുട്ടിപ്പിടിച്ച മുഷ്ടിയുമായിട്ടാണ് നമ്മൾ അറിഞ്ഞുകൂടെ. നിർഭാഗ്യവശാല് 60s 70s ഒക്കെ ചില മനുഷ്യരെ അഭിമുഖീകരിക്കുമ്പോഴും നമുക്ക് തോന്നുന്നു
അവരവരെ മുഷ്ടി നന്നായിട്ട് ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ആ വളർച്ചയുടെ ഒരു ക്വാണ്ടം ലീപ്പ് എന്ന് കരുതാവുന്ന ഈ വിരലുകളെ അവർ സ്വതന്ത്രമാക്കിയിട്ടില്ല. അപ്പം അവനവൻ്റെ വിരലുകളെ ഇങ്ങനെ ചുരുട്ടിക്കൂട്ടാത്തൊരു ജീവിതക്രമത്തിലേക്ക് ഒരു സമൂഹം പിറവികൊണ്ടു. അതിന് ആ നിശ്ചയമായിട്ട് ഇത്തരം നിഷ്ഠകൾ ആവശ്യമില്ല. പിന്നെ എങ്ങനെയാണ് ഇത് വീണ്ടും ചർച്ചാ വിഷയമായത്? ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പഠനങ്ങൾ പറയുന്നത് ഒരു ആദിമ സമൂഹത്തിലും ഇതിനെക്കുറിച്ചുള്ള സൂചനകളില്ലെന്നാണ് പറയുക. 1800 ഈ ഒരു ദശാംശമൊക്കെ വീണ്ടും ചർച്ചാ വിഷയമായത്. ആ സഭയുടെയൊക്കെ നിലനിൽപ്പിനെ ബാധിക്കുന്ന വിധത്തിൽ ചില സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോയപ്പോൾ ഒരു കാലത്ത് യഹൂദർ വളരെ പ്രധാനപ്പെട്ടതായിട്ട് കരുതുകയും യഹൂദർക്ക് പ്രധാനപ്പെട്ട പല കാര്യങ്ങൾക്കകത്തും അത്രയും മമതയില്ലാതെ മറ്റൊരു സമൂഹം രൂപപ്പെട്ടപ്പോൾ പതുക്കെ ഇങ്ങനെ ബൈപ്പാസ് ചെയ്തതുമായ ഒരു കാര്യത്തെ വീണ്ടും ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, അളവുകളൊക്കെ വരുന്നത് മനുഷ്യരുടെ ഹൃദയം കഠിനമാകുമ്പോഴാണ്. അളവുകളില്ലാത്ത അളവിൽ കൊടുക്കുക, ആ വാക്കിനകത്ത് തന്നെ അളവ് വന്ന് പെടുന്നു. കൊടുക്കുക എന്ന് പറയുന്നൊരു സങ്കല്പമുണ്ട്, അതിലേക്ക് ഉണരാൻ പറ്റണം. അതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നവരൊക്കെ ഇങ്ങനെ രാജകീയ മനുഷ്യരായിട്ട് നമുക്ക് അനുഭവപ്പെടുക. നിങ്ങൾ ഒന്ന് കണ്ണുപൂട്ടി ഒരു നിമിഷം ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ ജീവിതത്തെ തൊട്ട, നിങ്ങളുടെ ജീവിതത്തെ ഇപ്പോഴും സ്പർശിച്ചുകൊണ്ടിരിക്കുന്ന സുഗന്ധങ്ങളൊക്കെ ആരുടേതാണ്. ഇങ്ങനെ കൃത്യമായി യാതൊരു പരിഗണനകളുമില്ലാതെ തങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും കരുതി വെക്കണമെന്ന് ബാധ്യതയില്ലാതെ തങ്ങളെ തന്നെ നിങ്ങൾക്ക് വേണ്ടി അർപ്പിച്ച മനുഷ്യരെ സുഗന്ധസ്മൃതികളാണ്. മറ്റൊരു കാലത്തിൽ ഏതെങ്കിലുമൊക്കെ മനുഷ്യരെങ്ങനെ കണ്ടുപൂട്ടിയിരിക്കുമ്പോൾ നിശ്ചയമായിട്ടും നിങ്ങളുടെ സുഗന്ധസ്മൃതിയും അവരോടൊപ്പം ഉണ്ടായിരിക്കണമേ. ആമേൻ.